ഹലോ ഹസനെ ഹലോ ഹസനെ കേൾക്കാവോ ഹലോ 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 എടാ നീ റേഞ്ചിൽ കൊടുത്തവല്ലോ നിക്ക് ഒന്നും കേൾക്കുന്നില്ലല്ലോ ആ ഹലോ ഹസനെ ഇപ്പൊ കേൾക്കാവോ ആ ഇപ്പൊ റെഡി ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ആ ഞാൻ അങ്ങോട്ട് എന്റെ ഒരാളെ പറഞ്ഞിട്ടുണ്ട് അവന്റെ പേരൊന്നും ചോദിക്കരുത് നാളത്തെ പരിപാടി ഒമ്പാണ്ടിരിക്കാൻ ഞാൻ ബോംബെ നിന്ന് ഇറക്കിയതാ പ്രൊഫഷണൽ ഇതുവരെയുള്ള എല്ലാ പ്ലാനും നീ അവനോട് പറയണം ബാക്കി അവൻ ഡീൽ ചെയ്തോളൂ അല്ല ഹസനെ ഇവനിപ്പോ എങ്ങനെയാ മനസ്സിലാക്കുക വല്ല ഫോട്ടോ എല്ലാം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ അയച്ചാ കൊള്ളായിരുന്നു എടക്കുണ്ണേ ഞാൻ എന്നോട് ഈ പരിപാടി തുടങ്ങുമ്പോൾ അന്ന് തൊട്ട് പറഞ്ഞതാണ് വാട്സപ്പ് പേഴ്സണൽ ഫോൺ നമ്പർ വഴി ഡീറ്റെയിൽസ് ഒന്ന് ചേരാക്കരുത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു തെളിവും ബാക്കി വെക്കരുത് മനസ്സിലായോ നിനക്ക് അല്ല ഷാനെ എന്നാലും എന്തെങ്കിലും ഒരു സിഗ്നൽ ഒന്നാമത്തെ കാര്യം ആ പട്ടിക്കാട്ടിലേക്ക് ഒരു നായിന്റെ മോനും വരാൻ പോണില്ല അല്ലെങ്കിലും ഓനെ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും ഓ വന്നാൽ അപ്പം നീ അവനോട് പറയണം കൊലയാടി മോനെ അതാ അവൻ്റെ ഒരു സ്റ്റൈലാണ് അപ്പൊ എനിക്ക് മനസ്സിലായിക്കോളും ആള് സീനാണ് അതെ അവൻ വന്നാ പിന്നെ നീ എന്നോട് സംസാരിക്കൂല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവനാണ് നോക്കുക എന്താവശ്യം ഉണ്ടെങ്കിലും അവനോട് പറഞ്ഞാൽ മതി ഓ നാളത്തെ ഓപ്പറേഷൻ സ്മൂത്താക്കിക്കോളും എന്നാലും അശ്വനെ യുവമാരും കൊണ്ട് പണിക്കിറങ്ങിയാ ഓമ്പോ അതിനല്ലേ ഗുണ എന്നോട് നിർത്തിയേക്കണ പോരാത്തന്നെടാ ഈ നാട്ടിൽ എന്റെ വീടിന്റെ ഗേറ്റ് വരെ വരാൻ ഒരാൾക്കും ധൈര്യമില്ല എന്നിട്ടും എന്റെ ലോക്കറും പൊട്ടിച്ച് പൈസയും കൊണ്ട് ഓടിയമാർക്ക് ഒരു മിനിമം റേഞ്ച് ഉണ്ട് പിള്ളേരെന്തായാലും സീനാണ് ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങാം നീ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്ക് ഓക്കെ ആ ഓക്കെ എടാ നമ്മുടെ നാട്ടില് ബാങ്കുകൾ അടയ്ക്കൽ പാടണമെന്ന് എനിക്ക് തോന്നുന്നു വർത്താനം കേട്ടായിരിക്കും നാലഞ്ചെണ്ണം കഴിഞ്ഞിട്ട് ഇരിക്കുന്നതാണ് എടാ ഓൻ വല്ല സിനിമയിലും അങ്ങനെ കണ്ടിട്ടുണ്ടാവും ഈ സി സി ടി വി ഒക്കെ ഹാക്ക് ചെയ്ത് ലോക്കറൊക്കെ പൊട്ടിച്ച് സിമ്പിളായിട്ട് കൊള്ളടിക്കുന്നു ഇതൊക്കെ കണ്ട അങ്ങോട്ട് ഞാൻ നന്നാക്കി അടിച്ചു കിട്ടും അല്ല അവൻ പറഞ്ഞാലും കാര്യം കിട്ടോ എന്ത് കാര്യോ നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ കാണാറുണ്ട് തോക്കൊക്കെ ബാങ്കുകൾ അടിക്കാൻ ഇവിടെ എവിടെയെങ്കിലും വെടിയോ കണ്ടിരുന്നാ അങ്ങനെ പറഞ്ഞോട്ട് എടാ നമ്മളിത് ആദ്യമായിട്ട് ചെയ്യാൻ പോണ കാര്യമാണ് വീട്ടിൽ കയറി വെക്കണ പോലെ അല്ല അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവുകയും പക്ഷേടാ അങ്ങനെ അല്ലടാ അന്നോടാരാ ബാങ്കിൽ തോക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഈ എ ടി എമ്മിൽ പൈസ ഇറക്കാൻ വരുന്ന വണ്ടി കണ്ടിട്ടുണ്ടാ അത് എ ടി എമ്മിൽ പൈസ ഇറക്കണ വണ്ടിയല്ലേ അല്ലാണ്ട് ബാങ്ക് അല്ലല്ലോ മയിലേ നീ അതിന് അവരുടെ കയ്യിലുള്ള തോക്ക് കണ്ടിട്ടാ നല്ല ഇരട്ടക്കുഴൽ ഡബിൾ ബാരലാ നീ ഇങ്ങനെ തൂക്കിട്ടോണ്ട് നടന്നു അമ്മമാരി ഒരു പൊട്ടിക്കാൻ പറയാം അല്ലേ എടാ ഞാൻ ഉദ്ദേശിച്ച പുറത്തുനിന്ന് പോലെ അലാറും സെറ്റപ്പ് അവിടെ ഉണ്ടാവണമെന്നില്ല പിന്നെ പോലീസ് സ്റ്റേഷനെ കുറച്ച് അപ്പുറത്താണ് അപ്പൊ അതും സീനില്ല ഈ ബാങ്കിൽ തോക്കുണ്ടാവില്ല ഞാൻ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റൂല ഉറപ്പിച്ചു കാണാൻ പറ്റൂല അത് ശരിയാണ് അണ്ണം വരുന്നുണ്ടേ ഡാടാ പിള്ളേരെ നിനക്ക് നയിക്കാൻ വേണ്ടി ആശ്വരത്തിന് ഇറക്കിയിട്ടുണ്ട് ബോംബെന്ന് ബോംബെന്നാ അതെ ബോംബെന്ന് ഓനെ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഇത്രയും കാര്യം നോക്കിയാൽ ഞാനല്ലേ ഇത് ഞാനങ്ങ് നോക്കിക്കോളാം ഇനിയിവിടെ വേറെന്താ സെറ്റിയാണല്ലേ ഇനിയിപ്പോ വേറൊന്നുമില്ല കാര്യമായിട്ട് വരുന്നത് ഏതൊരുത്തിനാന്ന് അറിയാനും പാടില്ല എന്തായാലും ഇവനെ കിടക്കാൻ വെച്ചുള്ള ആളായിരിക്കും അല്ലേ കൊലയാടി മോനെ ഞാൻ വെറും ആണെന്ന് കരുതിയോട് നീയൊക്കെ നല്ല പോലീസുകാരൻ മാത്രമല്ല കൂടെ ഒന്ന് ഒറ്റുന്നതിന് തിരിച്ചറിയും ഇൻസൈ അകക്കണ്ണ് അതെനിക്കുണ്ട് ഡ്രോപ്പ് യുവർ ഗൺ ബേബി അപ്പങ്ങന തുടങ്ങല്ലേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം റൂൾ നമ്പർ 1 നിങ്ങളെല്ലാവരുടെയും ഫോൺ അത് സ്വിച്ച് ഓഫ് ചെയ്തിൻ്റെ കിട്ടണം പിന്നെ റൂൾ നമ്പർ 2 തന്നോട് ഇനി പ്രത്യേകം പറയണോ ഇതുപോലെ റൂൾ തെറ്റിക്കാണ് നിൻ്റെ ഭാഗങ്ങൾ ഞാനാരാ നിങ്ങൾക്ക് ശരിക്കറിയും കേട്ടല്ലോ ഇനി റൂൾ നമ്പർ 2 ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യണം കൂടുതൽ ചോദ്യങ്ങളൊന്നും കൂടി വേണ്ട ആദ്യം നീയൊക്കെ ഇതുവരെ ചെയ്തെന്നാ തന്നെ കാണിക്കും ബാക്കി പിന്നെ നമ്മളിപ്പോൾ ബാങ്കിൻ്റെ പ്ലാനൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇതാണോ പ്ലാൻ ഇതിലൂടെയൊക്കെ സി സി ടി വി ഇരുന്നത് ചോപ്പിൽ മാർക്ക് ചെയ്തേക്കുന്നതാണ് എൻട്രൻസിലൊന്ന് ഇവിടെ ഒന്ന് പിന്നെ മാനേജറുടെ ക്യാബിനിലൊന്ന്
പിന്നെ ഈ ലോക്കർ ഇരിക്കുന്ന റൂമിൻ്റെ നാല് കോർണറും കവർ ചെയ്യുന്ന രീതിയിൽ നാലെണ്ണം. ഓക്കെ, പക്ഷേ ബാങ്കിൻ്റെ പ്ലാൻ കണ്ടത് ചെറിയ ബാങ്കാണല്ലോ. സംഭവം അത് വലിയൊരു ഫ്രാഞ്ചൈസിൻ്റെ ചെറിയൊരു ബ്രാഞ്ചാണ്. പിന്നെ പോലീസ് സ്റ്റേഷൻ കുറച്ചപ്പുറത്താണ്. കുറച്ചപ്പുറത്തോ? ഇത് നോക്ക്, കുറച്ചപ്പുറത്ത് കുറച്ചപ്പുറത്ത് ആ കിടക്കുന്ന എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് എക്സാക്ട് പെഷൻമെൻ്റെ ടൈമിംഗ് ആണ്. അലാറം അടിഞ്ഞാൽ എത്ര മിനിറ്റ് കിട്ടും നിങ്ങൾക്ക്? പോലീസ് ഒരു 5 മിനിറ്റ് എടുക്കും. അപ്പോൾ ബാങ്കിനുള്ളിൽ കിട്ടുന്ന സമയം 3 മിനിറ്റ് അല്ലേ? ബാങ്കിലേക്ക് പോകുന്ന റോഡ് നോക്കിയോ, എത്ര CCTV? 4 CCTV ഉണ്ട്. 2 എണ്ണം 2 പലചരക്കടയിലും പിന്നെ 2 എണ്ണം ആ റോഡ്സുള്ള 2 വീട്ടിലുമാണ്. അത് പണിയാവുമല്ലോ. എങ്ങനെ പോകാനാ പ്ലാൻ ചെയ്ത്? ഇവിടെ 2 തെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമ്പർ പ്ലേറ്റ് വേണോ? പിന്നെ കവർ ചെയ്യാൻ മറക്കണം. ഇനി എനിക്ക് കാണേണ്ടത് നിങ്ങൾ എത്ര നേരം പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതിവിടെ സെറ്റ് ചെയ്യണം. ഒരു ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ട് ബാങ്കിൻ്റെ ഇൻറ്റീരിയർ പോലെ. അത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പോകുന്ന വെപ്പൺസ് പിന്നെ താ പറഞ്ഞ വണ്ടി അതെനിക്ക് ടെസ്റ്റ് ചെയ്യണം. ഒരു കാര്യം ചെയ്യ്, ഞാനൊന്ന് പോയി ഇപ്പോൾ വരാം. ഒരു 5 മിനിറ്റ് അതിനുള്ളിൽ നിങ്ങൾ മൊത്തം പ്രിപ്പയർ ചെയ്ത് നിൽക്കണം. തിരിച്ചു വരുമ്പം എല്ലാം സെറ്റായിരിക്കണം. മനസ്സിലായോ? ചങ്ങായി ഒരേ സീനല്ലേ. ഇയാള്, ഹലോ സാർ, ഞാൻ ഇവിടെ എത്തി. ഇല്ല, അയാൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഒരു 6 പേരുണ്ട്. എല്ലാവരും ഡേ കൊടുക്ക. സാർ ആരോ വരുന്നു തോന്നുന്നു, ഞാൻ വിളിക്കാം. എന്താടാ, റെഡിയായോ? ചേട്ടാ റെഡിയായി. ഇത് കളഞ്ഞി ആ ഡ്രൈവറാ. ആ നീ അവിടെ മാറിയിരിക്കെ, ബാക്കിൽ വെച്ചേട്ടെ. ഇനി പറ ആരൊക്കെ എവിടൊക്കെ? ഈ കാണുന്നതാണ് ബാങ്കിൻ്റെ എൻട്രൻസ്. ഇവിടെയാണ് മാനേജറിൻ്റെ ഓഫീസ്. ഈ നീളത്തിലുള്ളതാണ് കൗണ്ടേഴ്സ്. അതിൻ്റെ ബാക്കിലായിട്ടാണ് ലോക്കർ ഉള്ളത്. അവിടെയാണ് ലോക്കറിൻ്റെ സ്ഥാനം വരുന്നത്. അതെ, ഇവിടെ എൻട്രൻസ്. നിങ്ങളിത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്? അല്ല, ഇത്ര നേരം സമയം കിട്ടിയിട്ട് നിങ്ങൾക്ക് 4 പേർക്ക് ഇതിനെ കുറിച്ച് ഒരു ബോധമില്ലേ? അല്ല, മുഖം മറച്ചിട്ടല്ലേ കയറുന്നേ? അല്ല, മുഖം മറച്ചിട്ട് നമ്മൾ കയറിയാല് നമ്മളിത് ബാങ്ക് കൊള്ളടിക്കാൻ കയറുന്ന മനസ്സിലാവില്ല. എടാ, നീയൊക്കെ അവിടെ തിരുമ്പാനല്ലേ കയറുന്നേ, മനസ്സിലായോ? എടാ, അവിടെയൊക്കെ CCTV ഉണ്ടോ? നിന്റെയൊക്കെ മോഹം തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിലല്ലോ നാളെ പോലീസ് തന്നെ പൊക്കും. അതുവഴി എന്നെയും പിന്നെ നിന്നെ വിട്ടോനും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യാം. അതാകുമ്പോൾ ആർക്കും സംശയം തോന്നുന്നില്ല നമ്മൾ കയറുമ്പോൾ. അത് കൊള്ളാം, ഒരുത്തനെങ്കിലും ബുദ്ധിയുണ്ട്. അപ്പോൾ സർജിക്കൽ മാസ്ക് വെച്ച് കയറും. ഒരു കാര്യം ചെയ്യ്, കൂടെ 4-5 വിക്കും കൂടി വാങ്ങിക്കോ. അതാകുമ്പോൾ പിന്നെ തീരെ കിട്ടത്തില്ല. പച്ച കളറാണെങ്കിൽ എനിക്കൊന്ന് വാങ്ങിക്കോ. പച്ച അനക്കാൻ തീരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, അപ്പോൾ വിഗ് വെച്ച് ഉള്ളി കയറുന്നു. എന്നിട്ട് എന്നിട്ട് മോന് വണ്ടി തന്നെ പുറത്ത് നിൽക്കും. ഞാൻ മാനേജറിൻ്റെ ഓഫീസിൽ കയറിയിട്ട് ഒരു ഗണ്ണൊക്കെ ആയിട്ട് കയറി. ഹേ, വെയിറ്റ്, നിങ്ങൾ 4 പേരില്ലേ? ആരൊക്കെ ആരൊക്കെ മാർക്ക് ചെയ്യും? അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടാവും, ബാക്കി ആൾക്കാരുണ്ടാവും. അതിനോ? ഇവൻ മാനേജർ, ഇവനും ഇവനും കസ്റ്റമേഴ്സ്. ഇവനോ? ആ, ഇവ കൗണ്ടർ. പറ്റോടേ? പറ്റിയിരിക്കും സാർ. ഒരു കാര്യം ചെയ്യ്, അതങ്ങനെ നോക്കാം. എപ്പോഴത്തോ എപ്പോഴത്തോ അവിടെ
ബാ കാണിച്ചു തരാം. എന്നാവാ എവിടെയുള്ള കാറിൽ? ഇതിൽ നാല് വെപ്പൺസ് ആണ് നമ്മളെ ഉള്ളത്. ഇതിൽ ഇതിൽ ഇത് മാത്രമേ പൊട്ടത്തുള്ളൂ. ഓക്കെ ഇത് മതി. ആ ഡ്രൈവറോടെ നീങ്ങ വാ. ബാബു വാ. നീ ആ മാനേജറെ ഡീൽ ചെയ്യുന്ന സീനൊന്ന് കാണിച്ചേ. ഞാനീ ബാങ്ക് റോബ് ചെയ്യാൻ വന്നതാണ്. മര്യാദയ്ക്ക് ലോക്കറിൻ്റെ സ്ഥലം കാണിച്ചെന്നാ നിനക്ക് നല്ലത്. ആരും അനങ്ങരുത്, ഇതൊരു ബാങ്ക് റോബറിയാണ്. ഇതൊന്നും പോരാ, ഒച്ചത്തിൽ പറ. ആരും അനങ്ങരുത് ട്ടോ, ഇതൊരു ബാങ്ക് റോബറിയാണ്. താൻ എന്താടോ കാണിക്കുന്നേ? തനിക്കൊന്ന് അനങ്ങി ചെയ്തൂടെ. ആരും അനങ്ങരുത്, ഇതൊരു ബാങ്ക് റോബറിയാണ്. ഒന്ന് അനങ്ങി ചെയ്യടോ. ഞാൻ ഈ ബാങ്ക് റോബ് ചെയ്യാവുന്നതാണ്. 10 സെക്കൻഡ് സമയം തരും, അതിനുള്ളിൽ ലോക്കർ തുറന്നാ നിനക്ക് നല്ലത്. ആരും അനങ്ങരുത് ട്ടോ, ഇതൊരു ബാങ്ക് റോബറിയാണ്. പോയടോ. ഇത്ര പോരെ? പോരാ പോരാ, ഇനിയും വേണം. 10 സെക്കൻഡ്, അതിനുള്ളിൽ ലോക്കർ തുറന്നാ നിനക്കും നിന്റെ കുടുംബത്തിനും ഒന്നും പറ്റില്ല. അങ്ങോട്ട് നോക്ക്. ഇതൊരു ബാങ്ക് റോബറിയാണ്, ആരും അനങ്ങരുത്. അടുത്തവൻ വാ. ആരും അനങ്ങരുത് ട്ടോ, ആരും അനങ്ങരുത്, ഇതൊരു ബാങ്ക് റോബറിയാണ്. ഇനിയിപ്പോ എത്രയൊക്കെ മതി, എല്ലാവരോടും ഒരു ഫുൾ റൗണ്ട് കൂടി അട് പോട്ടെ. ഈ പാട്ട വണ്ടിയല്ലേ, വേറെ വണ്ടി ഒന്നും കിട്ടിയിട്ടുണക്ക്. എന്നാ താങ്കോട്ടിത്താണോ മസറാട്ടി? എടാ മൈര, മസറാട്ടിന്റെ കാര്യമല്ല, ഈ തുക്കട വണ്ടിയെ പോയി കഴിഞ്ഞാൽ നടക്കുന്ന നാളെ തിരിച്ചു വരാൻ പറ്റുമോ? അതൊക്കെ പറ്റി, സെറ്റാണ്, സീനൊന്നുമില്ല. നിനക്ക് സീറ്റ് ബെൽറ്റ് അറിയില്ലേ? പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ലോക്കാണ്, അതാ. നാളെ പരിപാടിക്ക് പോകുമ്പോൾ ഇടാൻ മറക്കണ്ട, പോണ വഴിക്ക് പോലീസ് ഉണ്ടാവും. പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ ഗൺസും സാധനമുള്ള പോകുമ്പോൾ. എന്നാ വിട്. അതെ, എനിക്ക് പോണ വഴിക്ക് ചെറുക്കനെ കാണാണ്ട് ഒരു 10 മിനിറ്റ്, പ്രശ്നമില്ലല്ലോ. എന്നാ ഇവിടെ വന്നിട്ട് 100 വട്ടം പരിപാടികളാണ്, അധികം സമയം എടുക്കാൻ പാടില്ല. ആ പെട്ടെന്നാക്കാം, പെട്ടെന്നാക്കാം. ആ പോ. കുറച്ച് ക്യാഷ് ഉണ്ട്, ഐ വാണ്ട് ടു ഡെപ്പോസിറ്റ് ദാറ്റ്. അതിനുവേണ്ടി നിങ്ങളുടെ ബാഗിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽസ് എനിക്ക് അറിയണം. ക്യാൻ യു പ്ലീസ് എൻലൈറ്റൻ മീ? 10 സെക്കൻഡ്, അതിനുള്ളിൽ ലോക്കർ തുറന്ന് ക്യാഷ് എടുത്ത് തന്നില്ലെങ്കിൽ ഈ സാധനം കണ്ട പൊട്ടിച്ചു വിടും. ഇത് അങ്ങോട്ട് നോക്കിയാൽ അച്ചക്കന്മാരെ കാണുന്നുണ്ടോ? ഒക്കെ നമ്മളെ പിള്ളേരാണ്. ഞങ്ങൾ പറയുന്നത് പോലെ മര്യാദയ്ക്ക് അനുസരിച്ച് ചെയ്തില്ലെങ്കിൽ നിന്നെ പിന്നെ ഒരിത്തരം കാണില്ല. എന്റെ കൂടെ വാ. ആരും അനങ്ങരുത്, ഇതൊരു ബാങ്ക് റോബറിയാണ്. ആരും അനങ്ങരുത് ട്ടോ, ഇത് കണ്ടോ 5 മിനിറ്റ് ഉണ്ടായിരുന്നു. അത് മതിയടാ, ഇനി ആ മൈരം വരുമ്പോ കാണിക്കാം. ബോയ്സ്, ഹബീബി, എന്താ പാട്? മച്ചാ, ഓണല്ലേ? നീ ഓണാണോന്നോ? ആ
അവൻ വിളിച്ചിട്ട് കിട്ടുന്നു. അവന്റെ മോനിന്റെ കൂടെ പുറത്തു പോയത് എപ്പോ ആളെങ്ങനെയുണ്ട്? ആ കൊള്ളാം. ഓക്കെ അല്ലേ? ഓക്കെ. നാളത്തെ കാര്യങ്ങൾ എവിടെ വരെ സെറ്റാണ് ആശാനെ? ദേ ഇവനല്ലേ ആശാൻ പറഞ്ഞാള്. നീ എന്താടാ മൈരേ? നീ എന്താ വിചാരിച്ച പോലീസുകാർക്ക് ഒരു ഉണ്ടാക്കമാരാണോ? ഇത്രയും കാലം തപ്പി നടക്കരുത് നിന്ന്, അവസാനം ഞങ്ങളെ തന്നെ കിട്ടി. അതോലോക ഗുണ്ടാ നേതാവ് ആശാൻ. തോക്ക് കാണിച്ച് പേടിപ്പിക്കലടാ. നീയല്ല നിന്റെ ഡിപ്പാർട്ട്മെന്റ് മൊത്തം വിചാരിച്ചാലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്കും അറിയാം എനിക്കും അറിയാം. പിന്നെ നീ കാണിക്കുന്ന ഈ പ്രഹസനം ഉണ്ടല്ലോ, അതൊരു തുടക്കക്കാരന്റെ ആവേശം മാത്രം. അതുകൊണ്ടടാ എന്നെ പുറത്തുനിറങ്ങിയേ. പൊട്ടിക്കട്ടെ ആശാനെ മൈരനെ. നീ പൊട്ടിക്കോടാ.